ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു അല്ലേ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളത് അടുത്ത പാർട്ടിലേക്ക് കടന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ അവിടുത്തെ കുറച്ച് എക്സർസൈസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ എക്സർസൈസ് ആണ്, അതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനി 3-ാമത്തെ എക്സർസൈസിലേക്കാണ് കേട്ടോ കടക്കുന്നത്. അപ്പോൾ അതിനു മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം നമ്മളുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഓക്കെ കൊള്ളാലോ എന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ ഒരു ലൈക്ക് പിടിച്ചേക്കണം കേട്ടോ. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാം, നേരെ ചാപ്റ്ററിലേക്ക് കടക്കുവാണേ. അപ്പോൾ 3-ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 50-ൽ ആണ് കേട്ടോ. ഇൻ ദ പിക്ചർ ബിലോ, ഒരു പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, നമുക്കത് വരയ്ക്കാം. ഇൻ ദ പിക്ചർ ബിലോ, ടു കോർണേഴ്സ് ഓഫ് എ പാരലോഗ്രം ആർ ജോയിൻഡ് ടു ദ മിഡ് പോയിൻറ്സ് ഓഫ് ടു സൈഡ്സ്. അപ്പോൾ നമുക്ക് വേണ്ടത് എന്താ, ഒരു പാരലോഗ്രമാണ് ആദ്യം വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, നമുക്കൊരു പാരലോഗ്രം വേണം അല്ലേ. പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താ, പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറയുന്നത് പാരലലും ആയിരിക്കും ഈക്വലും ആയിരിക്കും. അപ്പോൾ നമുക്കൊരു പാരലോഗ്രം വരയ്ക്കാം, ഒരു റഫ് ഫിഗർ വരയ്ക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു പാരലോഗ്രം വരച്ചിട്ടുണ്ടേ. ഇനി എന്താ പറയുന്നേ, ഈ പാരലോഗ്രത്തിൻ്റെ ടു കോർണേഴ്സ് ഓഫ് എ പാരലോഗ്രം, രണ്ട് പാരലോഗ്രത്തിൻ്റെ രണ്ട് കോർണേഴ്സിൽ നിന്നും ആർ ജോയിൻഡ് ടു ദ മിഡ് പോയിൻറ്സ് ഓഫ് ടു സൈഡ്സ്. പാരലോഗ്രത്തിൻ്റെ മറ്റ് രണ്ട് സൈഡ്സിലേക്ക് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ ഈ കോർണറും ഈ കോർണറുമാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഈ കോർണറിൽ നിന്ന് ഈ ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻറ്റിലേക്ക് ഏറെക്കുറെ ഇതേ ഇവിടെ വരുമെന്ന് അങ്ങ് വിചാരിച്ചോ. ഈ ഒരു ഓപ്പോസിറ്റ് സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട് ഇതിനെ നമുക്ക് എടുക്കാം. അപ്പം ഇതിനെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അതുപോലെ ഈ കോർണറിൽ നിന്ന് ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിട്ട്, അതായത് ഇതേ ഇതിലെ കുറച്ചുകൂടെ നീങ്ങി വരുമായിരിക്കും അല്ലേ. ഓക്കെ, നമുക്ക് ഇവിടെ ആയിട്ട് വരയ്ക്കാം, ഇതൊരു മിഡ് പോയിൻ്റ് അല്ലേ. ആ അതെ, ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഫിഗർ. ഇനി ഈ ഫിഗറിനകത്ത് എന്നാ ചെയ്യണ്ടേ, ഇനി ഈ ഫിഗറിനകത്ത് എന്താ ചെയ്യണ്ടേ നോക്കിയേ. ഇനി പറഞ്ഞിരിക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം എന്ത്, ദീസ് ലൈൻസ്, ഈ വരച്ചേക്കുന്ന രണ്ട് ലൈൻസും കട്ട് ദ ഡയഗണൽ. ഈ ഒരു പാരലോഗ്രത്തിനൊരു ഡയഗണൽ വരച്ച് കഴിഞ്ഞാൽ ആ ഡയഗണലിനെ 3 ഈക്വൽ പീസസ് ആയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോവാന്നറിയോ, ഇവിടെ ഒരു ഡയഗണൽ വരയ്ക്കുക. എന്താ ഡയഗണൽ എന്നറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ പാരലോഗ്രത്തിനൊരു ഡയഗണലും കൂടെ നമുക്ക് ടെക്സ്റ്റ് ഒരു ഫിഗറിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് നമ്മുടെ ഡയഗണൽ. അപ്പോൾ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ, ഈ ഡയഗണലിനെ ഈ വരച്ച രണ്ട് ലൈൻസ് ഈക്വൽ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഇതിൻ്റെ പ്രൂഫിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് പ്രൂവ് ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവർക്ക് എല്ലാവർക്കും ഒരു പേര് കൊടുക്കാം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നമ്മളുടെ പാരലോഗ്രത്തിൻ്റെ പേര് എ ബി സി ഡി എന്നെടുത്തു. ഓക്കെ, ഇനി ഈ ഡി എന്ന് പറയുന്ന വെർട്ടെക്സിൽ നിന്ന് ഈ നടുക്കേക്ക് വരച്ചിരിക്കുന്ന ഈ ഒരു പോയിന്റിനെ എക്സ് ആയിട്ടെടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഡി എക്സ്. ഈ എക്സിന് എന്താ ഒരു പ്രത്യേകത, എക്സ് എന്ന് പറയുന്നത് എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് കേട്ടോ. ഓക്കെ, ഇത് മിഡ് പോയിൻ്റ് ആണ്. അതുപോലെ ഈ ബി ചെന്ന് മുട്ടുന്ന ഈ ലൈൻ, ഈ ഒരു പോയിന്റിനെ വൈ എന്നെടുത്തു. അപ്പോൾ വൈയുടെ പ്രത്യേകത എന്താ, വൈ ഡി സിയുടെ മിഡ് പോയിൻ്റ് ആണ് നമുക്കറിയാം. പിന്നെ എന്താ ഉള്ളേ, ഇതേ ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിൻ്റ്സ് ഉണ്ട്, അതിനെ ഞാൻ പി എന്നും ക്യൂ എന്നും വിളിച്ചു. അപ്പോൾ നമുക്ക് എന്താണ് ശരിക്കും പ്രൂവ് ചെയ്യേണ്ടത്, നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ ഡയഗണലിനെ ഈ രണ്ട് ലൈൻസ് വന്ന് കട്ട് ചെയ്തപ്പോൾ നമുക്കിവിടെ 3 പീസസ് കിട്ടിയിട്ടുണ്ട് അല്ലേ ആ ഡയഗണലിന്. ആ 3 പീസസ് ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വി ഹാവ് ടു പ്രൂവ് എന്ത് ചെയ്യണം, എ പി ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ക്യു സി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം എങ്ങനെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ.
അപ്പം നമുക്ക് അറിയാവുന്ന ഒരു കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് പറക്കി പറക്കി എഴുതി വെക്കാം. എവിടെയെങ്കിലുമൊക്കെ ആവശ്യം വരുമായിരിക്കും. ഓക്കെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പറക്കി പറക്കി എഴുതി വെക്കാം. എ ബി സി ഡി എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാമാണ്. അപ്പോൾ പാരലോഗ്രാം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യേകത എന്താ? എ ബി എന്ന് പറയുന്നത് സി ഡിക്ക് പാരലലായിരിക്കുമല്ലോ. എ ബി എന്ന് പറയുന്നത് പാരലൽ ടു സി ഡി ആയിരിക്കും. അതുപോലെ എ ഡി എന്ന് പറയുന്നത് ബി സിക്കും പാരലലായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് അതിനകത്തു നിന്ന് തന്നെ എഴുതാനായിട്ട് പറ്റും. പിന്നെ വേറെന്താ പ്രത്യേകത? എ ബി പാരലൽ ടു സി ഡിയുമാണ്, എ ബി എന്ന് പറയുന്നത് സി ഡിയോട് ഈക്വലുമാണ് അല്ലേ. പാരലോഗ്രാം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ എഴുതാം. പിന്നെ എന്ത് പറയാൻ പറ്റും? എക്സ് മിഡ് പോയിൻ്റ് ആണ് അല്ലേ, എ ബിയുടെ മിഡ് പോയിൻ്റ് ആണ് എക്സ്. എക്സ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി. എക്സ് ഈസ് ദ മിഡ് പോയിൻ്റ് ഓഫ് എ ബി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എയിൽ നിന്ന് എക്സിലേക്കുള്ള ദൂരവും എക്സിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും സെയിം ആയിരിക്കും അല്ലേ. അതുകൊണ്ടല്ലേ ഇത് നടുക്കാണെന്ന് പറയുക, മിഡ് പോയിൻ്റ് ആണെന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതി വെക്കാം, എ എക്സ് എന്ന് പറയുന്നത് എക്സ് ബി എന്ന് പറയുന്ന ലെങ്ത്തിനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ വൈ ആരുടെ മിഡ് പോയിൻ്റാ? ഡി സിയുടെ മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് അവിടെ നമുക്ക് ഡി വൈ എന്ന് പറയുന്നതും വൈ സി എന്ന് പറയുന്നതും സെയിം ആണെന്ന് എഴുതി വെക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നിന്ന് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ എ ബിയും സി ഡിയും ഈക്വൽ ആണ് അല്ലേ. എ ബിയും ഈ സി ഡിക്ക് പകരമാണ് ഡി സി എന്ന് എഴുതിയേക്കുന്നത് കേട്ടോ. അപ്പോൾ എ ബിയും സി ഡിയും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ എ എക്സും എക്സ് ബിയും ഈക്വൽ ആണ്, അതിനോട് തന്നെ ഈക്വൽ ആണ് ഡി വൈയും വൈ സിയും. ഓക്കെ, അപ്പം ഇതിനെല്ലാം ഒരേ ലെങ്താണ് വരുന്നത് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇത്രയും സാധനം എന്ത് വേണം? നമ്മുടെ മനസ്സിലിരിക്കണേ, നമുക്കിത് ആവശ്യമുള്ള സാധനമാണ്. ഓക്കെ, ഇനി നമുക്ക് പയ്യെ പ്രൂഫിലേക്ക് കടക്കാം. നമ്മൾ പ്രൂഫിലേക്ക് കടക്കുക. അപ്പോൾ പ്രൂഫിൽ വേണ്ട കാര്യങ്ങളാണ് ഈ സൈഡിൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൂഫിലേക്ക് കടക്കാനായിട്ട് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ചത് എന്താ? നമ്മൾ പഠിച്ചത് ട്രയാങ്കിളിൻ്റെ ഡിവിഷനെ കുറിച്ചാണ്. അതിൻ്റെ ബാക്കിയായിട്ട് വന്നേക്കുന്ന എക്സസൈസ് പ്രോബ്ലം ആയത്. അപ്പം അതിലേക്ക് എങ്ങനെ ഈ കൺസെപ്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കണ്ടേ. അപ്പം എന്തായാലും നമ്മൾ പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഇങ്ങനെ ഒരു ട്രയാങ്കിള് വരച്ചു കഴിഞ്ഞാൽ, എ ബി സി എന്ന് പറയുന്നൊരു ട്രയാങ്കിള് വരച്ചു കഴിഞ്ഞാൽ, ഈ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സിൻ്റെ മിഡ് പോയിൻ്റ് ജോയിൻ ചെയ്യുന്ന ഒരു ലൈൻ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ അതിനെ ഞാൻ പി ക്യു എന്ന് വിളിച്ചു. ആ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡിൻ്റെയും മിഡ് പോയിൻ്റുകൾ ജോയിൻ ചെയ്യുന്ന ലൈന് ഈ എ ബിക്ക് പാരലലായിരിക്കും. അതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പി ക്യുവും എ ബിയും പാരലലുമായിരിക്കും. അതുപോലെ പി ക്യുവിൻ്റെ ലെങ്ത് എന്തായിരിക്കും എന്നാണ് നമ്മൾ പഠിച്ചേ. പി ക്യുവിൻ്റെ ലെങ്ത് ഈ എ ബിയുടെ ഹാഫ് ആയിരിക്കും. എ ബി 10 ആണെങ്കിൽ ഇത് 5 ആയിരിക്കും. ഓക്കെ, ഹാഫ് ഓഫ് എ ബി ആയിരിക്കും. ഇതായിരുന്നു നമ്മൾ പഠിച്ചു നിർത്തിയ സാധനം. അപ്പം ഇതിലേക്ക് വേണം നമുക്കിതൊന്ന് റിലേറ്റ് ചെയ്തെടുക്കാനായിട്ട്, ഇത് വെച്ചിട്ട് വേണം നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് ഈ ഒരു ഫിഗറിനകത്തുനിന്ന് ഒരു പാരലോഗ്രാം, ഒരു ട്രയാങ്കിളിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം. ഒരു ട്രയാങ്കിളിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റണം ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഒന്ന് നോക്കിക്കേ എവിടെ ഉള്ളതെന്ന്. ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന ട്രയാങ്കിള് ട്രയാങ്കിൾ എ ബി ക്യു ആണ് കേട്ടോ. അതായത് ദോ ഇത് ഈ ട്രയാങ്കിളിലാണ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ആ ഫിഗറിൻ്റെ ആ ട്രയാങ്കിളിലേക്ക് മാത്രം നമ്മളുടെ ശ്രദ്ധ അങ്ങ് പൊക്കോട്ടെ. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിനെ മാത്രം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഞാൻ ഇച്ചിരി കടുപ്പത്തിൽ വരയ്ക്കാം. അപ്പം നിങ്ങളിനി ശ്രദ്ധിക്കേണ്ട ആ ട്രയാങ്കിള് ഞാൻ കുറച്ച് ഡാർക്കൺ ചെയ്ത് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു സ്ഥലത്തേക്കാണ് നിങ്ങൾ നോക്കണ്ടേ. അത് മാത്രം നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം ഈ ഫുൾ പാരലോഗ്രത്തിൻ്റെ ഈ ഒരു ഷെയ്ഡഡ് റീജിയൻ അല്ലെങ്കിൽ ആ ഒരു ട്രയാങ്കിളിനെ മാത്രമാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് എഴുതണം? അത് എഴുതി വെക്കണ്ടേ, നമ്മൾ എടുക്കുന്ന സാധനമൊക്കെ എഴുതി വെക്കണം. ഓക്കെ, അപ്പോൾ കൺസിഡർ ട്രയാങ്കിൾ എ ബി ക്യു. എ ബി ക്യൂവിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഈ ട്രയാങ്കിളിനെ ഇങ്ങനെ ചരിച്ച് വെച്ചേക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഈ ലൈൻ ഏതാ? ഈ പി ക്യൂ എന്ന് പി എക്സ് എന്ന് പറഞ്ഞ ലൈൻ ഇവിടുത്തെ പി ക്യൂ എന്ന് പറഞ്ഞ ലൈനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? നമ്മളിനി പ്രൂവ് ചെയ്യാൻ പോകുന്നത് ബി ക്യൂവും പി എക്സും പാരലലാണെന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മളത് ഈ ഒരു ട്രയാങ്കിളിനെ എടുത്തു വെച്ചു. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന കാര്യം ഈ പി എക്സ് എന്ന് പറയുന്നത് ക്യൂ ബിയോട് പാരലലാണെന്ന് തെളിയിക്കാൻ പോവാം. അതെന്തിനാന്ന് നിങ്ങൾക്കിപ്പോൾ തോന്നും. അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ അതിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇപ്പം എന്തിനാണെന്ന് മനസ്സിലായില്ലേ, ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവുമേ. അപ്പോൾ പി ക്യു പാരലൽ ടു ഇതേ ഇവർ രണ്ടുപേരും പാരലാണെന്ന് തെളിയിക്കാൻ പോകുന്നത്. അത് പാരലാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ ഡി എക്സ്
ബി വൈ എന്ന് പറയുന്ന ഒരു ക്വാർട്ടർ ലാറ്ററിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഈ ക്വാർട്ടർ ലാറ്ററിൽ ഒരു പാരലോഗ്രമാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ, പാരലോഗ്രത്തിന്റെ പ്രത്യേകത എന്താ? ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലും ആയിരിക്കും, ഈക്വലും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഡി എക്സും വൈ ബിയും പാരലലായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ പാർട്ടായിട്ടുള്ള ക്യൂ ബിയും പി എക്സും പാരലലായിരിക്കും. ഇതാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം. അപ്പോൾ ഇതെങ്ങനെയാ പാരലോഗ്രാമാണെന്ന് തെളിയിക്കാൻ പറ്റുക? പാരലോഗ്രാം തെളിയിക്കാൻ പറ്റണമെങ്കിൽ ഇതിന്റെ എക്സ് ബിയും ഡി വൈയും ഈക്വൽ ആകണം അല്ലേ. ഇതേ നമ്മളിവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എക്സ് ബിയും ഡി വൈയും ഈക്വൽ ആണ്. ഓക്കെ, അപ്പം ആ ഒരു കാര്യം സെറ്റായി. ഇനി എന്ത് വേണം? എക്സ് ബിയും ഓക്കെ എക്സ് ബിയും ഡി വൈയും പാരലലാന്നും കൂടെ തെളിയിക്കണം. എങ്ങനെ പാരലാന്ന് പറയാൻ പറ്റും? ആ ഈ എക്സ് ബി എന്ന് പറയുന്നത് ഈ എ ബിയുടെ പാർട്ടല്ലേ, ഈ ഡി വൈ എന്ന് പറയുന്നത് ഡി സിയുടെ പാർട്ടല്ലേ, ഈ നമ്മൾ ആദ്യം വരച്ചേക്കുന്ന എ ബി സിയുടെ ഒരു പാരലോഗ്രം അല്ലേ. അപ്പം എ ബിയും സി ഡിയും പാരലലായതുകൊണ്ട് തന്നെ എക്സ് ബിയും ഡി വൈയും പാരലലാണ്. അപ്പം മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ മൊത്തത്തിൽ നമ്മൾ കണ്ടുപിടിച്ചത് ഇതൊരു പാരലോഗ്രം ആയതുകൊണ്ട് ഈ പാരലോഗ്രത്തിന്റെ രണ്ട് സൈഡ്സ് ആയിട്ടുള്ള പി എക്സും ക്യൂ ബിയും പാരലലാണ്. ഓക്കെ അല്ലേ, പാരലലാണ്. ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അപ്പം ഇവർ പാരലലാണെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഞാൻ ഈ ഒരു ട്രയാങ്കിളിനെ നേരെ തിരിച്ചൊന്ന് വെക്കാൻ വേണ്ടി പോവാം. അപ്പം എങ്ങനെ ഇരിക്കും? ഞാനിപ്പോൾ പറഞ്ഞ സാധനം ഞാൻ സ്റ്റെപ്പ് എഴുതുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ. അപ്പം നിങ്ങളെ നോട്ട്ബുക്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം എങ്ങനെയാണ് ആയത് എന്നുള്ളത്, ഇതെടുത്തു പിന്നെ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഞാൻ പറയുന്നതനുസരിച്ച് ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും പി ക്യൂ പാരലൽ ടു ക്യൂ ബി എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ട്രയാങ്കിളിനെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തിരിച്ചു വെക്കാൻ പോവാം. ഇതോ ട്രയാങ്കിളിനെ ഞാനൊന്ന് തിരിച്ചു വെച്ചു. അപ്പോൾ ഇതിൻ്റെ ബേസ് സൈഡ് ക്യൂ ബി, ഇത് എ. ഓക്കെ, ഇവിടെ ഇങ്ങനെ ഒരു ലൈനുണ്ട്, അതാണ് നമ്മുടെ പി എക്സ്. ഓക്കെ, ഇപ്പം നമ്മൾ എന്താ തെളിയിച്ചേ? നമ്മളുടെ ക്യൂ ബിയും പി എക്സും ഞാൻ മുമ്പേ പറഞ്ഞപ്പോൾ മാറിപ്പോയിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇത് പി എക്സ് ആണ് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ചേക്കുന്ന ഈ ലൈനെയാണേ, ഈ ലൈനെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. ഇവരെ രണ്ടും പാരലാണെന്നാണ് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ ശരി, അപ്പോൾ ഇത് രണ്ടും പാരലാണെന്ന് നമ്മൾ തെളിയിച്ചിട്ടുണ്ട്. ഇത് രണ്ടും പാരലാണെങ്കിൽ നമ്മൾ പഠിച്ചേക്കുന്ന ഒരു റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഈ രണ്ട് ഈ ഒരു രണ്ട് ലൈൻസ് പാരലാണെങ്കിൽ ഈ ലൈൻ കട്ട് ചെയ്യുന്ന റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ഈ ലൈൻ ഈ ഒരു സൈഡിനെ ഏത് റേഷ്യോയിലാണോ കട്ട് ചെയ്യുന്നത് അതേ റേഷ്യോയിലായിരിക്കും ഈ ഒരു സൈഡിനെ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. പഠിച്ചൊരു റിസൾട്ടാണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ആസ് പി എക്സ് പാരലൽ ടു ക്യൂ ബി ദ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. മനസ്സിലായോ എങ്ങനെയാ വന്നേന്ന്? സെയിം റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ പി ബൈ പി ക്യൂ, അതല്ലേ ആ ഒരു സൈഡിൻ്റെ റേഷ്യോ. എ പി ബൈ പി ക്യൂ എന്നുള്ളതാണ് ഈ സൈഡിൻ്റെ റേഷ്യോ, അത് മറ്റേ സൈഡിൻ്റെ റേഷ്യോട് ഈക്വൽ ആയിരിക്കും. എ എക്സ് ബൈ എക്സ് ബിയോട് ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ, അപ്പോൾ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കിക്കേ, ഈ എ എക്സിൻ്റെയും എക്സ് ബിയുടെയും പ്രത്യേകത എന്താ? എ എക്സും എക്സ് ബിയുടെയും പ്രത്യേകത എന്താ? ദേ അവർ ഈക്വൽ ആണ് എന്നുള്ളത് നമ്മൾ ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം എന്താ? എക്സ് അവരുടെ മിഡ് പോയിന്റ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എ എക്സും എക്സ് ബിയും ഏത് റേഷ്യോയിലായിരിക്കും ഇതിനെ കട്ട് ചെയ്യുക? ഇവർ രണ്ട് സെയിം ആയിരിക്കും അല്ലേ, ഇവർ രണ്ട് സെയിം ലെങ്ത് ആയിരിക്കും. അപ്പം അത് കട്ട് ചെയ്യുന്നത് 1:1 എന്ന റേഷ്യോയിലായിരിക്കും അല്ലേ, 1:1 എന്നുള്ള റേഷ്യോയിലായിരിക്കും. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എക്സ് എന്ന് പറയുന്നത് എക്സ് ബിയോട് ഈക്വൽ ആയതുകൊണ്ട് തന്നെ എ പി എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? പി ക്യൂവിനോട് ഈക്വൽ ആണ്. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടി വരുന്നത് എ പി ഈക്വൽ ടു പി ക്യൂ ഈക്വൽ ടു ക്യൂ സി എന്നായിരുന്നു. അപ്പോൾ അതെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള സാധനം നമ്മുടെ കയ്യിൽ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇനി നമ്മുടെ ക്യൂ സിയോടും കൂടെ ഈക്വൽ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പം അതെ, ഈ ലെങ്തും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് ഇതും അതിനോട് ഈക്വൽ ആണെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യും. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തത് ഈ ട്രയാങ്കിൾ ആണ്. ഇനി നമുക്ക് ക്യൂ സി കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിളിനെ വേണം എടുക്കാനും നമ്മളുടെ മനസ്സിൽ തെളിയണം. അപ്പം ഇതാണ് ക്യൂ സി. അപ്പം അത് കണ്ടെയ്ൻ ചെയ്യുന്ന ട്രയാങ്കിൾ ഏതാ? ദേ ഇത്. ഈ ഒരു ട്രയാങ്കിള് കണ്ടോ, ഈ ഒരു ട്രയാങ്കിളാണ് ക്യൂ സി ഉള്ള ട്രയാങ്കിള്. അതിനെ കൺസിഡർ ചെയ്യാം. ഈ സെയിം പ്രോപ്പർട്ടീസ് അതിനും അപ്ലൈ ചെയ്യാൻ മേലെ ആ ട്രയാങ്കിള് ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് വെക്കാം. ഡി പി, അതിൻ്റെ ഈ സൈഡ് സി, പിന്നെ അതിൻ്റെ നടുക്ക് വന്നേക്കുന്ന വര വൈ ക്യു ആണ്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ പറഞ്ഞ സെയിം കാര്യങ്ങൾ വെച്ച് വൈ ക്യു എന്ന് പറയുന്നത് ഡി പിയോട് പാരലലായിരിക്കും. പാരലലാണെങ്കിൽ ഈ രണ്ട് സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആയിരിക്കും.
റേഷ്യോ സെയിം ആണെങ്കിൽ നമുക്ക് എന്തോ പറയാൻ പറ്റും, നമുക്ക് സി വൈ ബൈ വൈ ഡി ഈക്വൽ ടു സി ക്യൂ ബൈ ക്യു പി എന്ന് പറയാൻ പറ്റും അല്ലേ. സി ക്യൂ ബൈ ക്യു പി എന്ന് പറയാൻ പറ്റും. അപ്പോൾ വീണ്ടും നോക്കിക്കേ, സി ക്യൂവും ക്യു പിയും ആ അപ്പോൾ ഒന്ന് കട്ട് ചെയ്യണേ ഇവിടെ. ഓക്കെ, ഇനി വൈ സിയും വൈ ഡിയും അല്ലെങ്കിൽ സി വൈയും വൈ ഡിയും നോക്കിക്കേ. വൈ സി വൈ ഡി ഈ ഒരു പോയിന്റിനെ കുറിച്ചാണ് പറയുന്നത്. അവരുടെ പ്രത്യേകത എന്താ, വൈ ആണ് ഡി സിയുടെ മിഡ് പോയിന്റ് അല്ലേ, വൈ ആണ് മിഡ് പോയിന്റ്. അപ്പം ഇതും ഈക്വൽ ആണ്. അപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് അതിൻ്റെ റേഷ്യോ 1:1 ആണ്. അതായത് സി വൈ ഈക്വൽ ടു വൈ ഡി ആണ്. അങ്ങനെയാണെങ്കിൽ സി ക്യു അല്ലെങ്കിൽ ക്യു സി ഈക്വൽ ടു ക്യു പി അല്ലെങ്കിൽ പി ക്യു. ഇതൊന്ന് തിരിച്ചെഴുതിയതാണേ, ക്യു സി ക്യു പി അല്ലെങ്കിൽ പി ക്യു. ഓക്കെ, അപ്പം നമുക്ക് എന്താ കിട്ടിയെന്ന് നോക്കിയേ, ക്യു സി പി ക്യുവിനോട് ഈക്വൽ ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു പി ക്യു എ പിയോട് ഈക്വൽ ആണ്. അപ്പം ഇത് മൂന്നും കൂടെ കൂട്ടി വായിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, എ പി ഈക്വൽ ടു പി ക്യു ഈക്വൽ ടു ക്യു സി എന്ന് കിട്ടും. അതല്ലായിരുന്നോ നമുക്ക് വേണ്ടേ, അതായത് ഈ മൂന്ന് സൈഡ്സും ഈക്വൽ ലെങ്ത് ആണ്. അതായത് നമ്മളുടെ പാരലോഗ്രാമിൻ്റെ വെർട്ടെക്സിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരയ്ക്കുന്ന രണ്ട് ലൈൻ ഉണ്ടെങ്കിൽ ആ രണ്ട് ലൈന് ഈ ഒരു പാരലോഗ്രത്തിൻ്റെ ഡയഗണലിനെ ഈക്വൽ 3 pieces ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇത് നല്ല വൃത്തിയായിട്ടൊന്ന് എഴുതി വെച്ചാൽ നമ്മളുടെ പരിപാടി തീർന്നു, നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ അല്ലേ. അപ്പം നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ഈ വീഡിയോയിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ആ എക്സർസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. അപ്പം നമുക്ക് നോക്കാം, ഇൻ ട്രയാങ്കിൾ എ ബി സി, ഒരു ട്രയാങ്കിൾ എ ബി സിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ആ ട്രയാങ്കിളിനെ ഇവിടെ ഒന്ന് വരച്ച് വെക്കാം. ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ എ ബി സി. ഇനി എന്നാ പറയുന്നത് നോക്കിക്കേ, ഇൻ ട്രയാങ്കിൾ എ ബി സി ദ ലൈൻ പാരലൽ ടു എ സി ത്രൂ ദ പോയിന്റ് പി ഓൺ ബി സി. എ സിക്ക് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ എങ്ങോട്ട് വരുന്ന പറഞ്ഞേ, ബി സിയിലെ ഒരു പോയിന്റ് പിയിലേക്ക് വരുന്നു. ഓക്കെ, അപ്പം നമുക്ക് ബി സിയിലൊരു പോയിന്റ് പി ഇടാം. ഇതാണ് ബി സിയിലെ പോയിന്റ് പി. പി ബി സിയിലെ പോയിന്റ് പി കൂടെ എന്ത് ചെയ്യും, എ സിക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരുന്നുണ്ട്. ഓക്കെ, ഇതാണെന്ന് വിചാരിച്ചോ. മീറ്റ്സ് എ ബി അറ്റ് ക്യു. അപ്പം ഈ ലൈന് എ ബിനെ മീറ്റ് ചെയ്യുന്നത് ക്യൂവിലാണ്. ഓക്കെ, മനസ്സിലായോ. അടുത്ത സെന്റൻസ് എന്നാ പറഞ്ഞിരിക്കുന്നേ, ദ ലൈൻ പാരലൽ ടു എ പി, എ പിക്ക് പാരലൽ. അപ്പം ഇവിടെ ആദ്യമേ എ പി വരച്ചിട്ടില്ല അല്ലേ. അപ്പം നമുക്ക് എ പിക്ക് ഒന്ന് വരയ്ക്കാം, എ പിനെ ഒന്ന് വരച്ച് വെച്ചേക്കാം. എ പി, എ പിക്ക് പാരലൽ ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. ത്രൂ ക്യൂ മീറ്റ്സ് ബി സി അറ്റ് ആർ. ക്യൂവിക്കൂടെ ഒരു എന്ത് വരയ്ക്കണം, ഒരു പാരലൽ ലൈൻ വരയ്ക്കണം. അത് ബി സിനെ ആർ എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യണം. അപ്പം ബി സിയിൽ നമുക്ക് വേറൊരു പോയിന്റ് ആർ ഉണ്ട്. ആ ആറിലേക്ക് എന്ത് വരുന്നുണ്ട്, എ പിക്ക് പാരലലായിട്ട് ഒരു ലൈൻ വന്ന് ക്യൂ ആറിൽ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് പാരലായിട്ട്, ഇതാണ് എ പി, അതിന് പാരലായിട്ട് വരണമെങ്കിൽ ദോ ഇതിനെ നമുക്ക് ആറെന്ന് വിളിക്കാവേ. അപ്പം ഇങ്ങനൊരു പാരലൽ ലൈൻ വരച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ഫിഗർ. ഇനി എന്നാ നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നേ, ഇനി നമ്മളോട് ചെയ്യാൻ പറഞ്ഞേക്കുന്നത് നമുക്ക് പ്രൂവ് ചെയ്യണം, പ്രൂഫ് ദാറ്റ്, എന്ത് പ്രൂവ് ചെയ്യണം, ബി പി ബൈ പി സി ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. നോക്കിക്കേ, ഇങ്ങനെ നോക്കുമ്പോൾ ബി പി ദേണ്ട ഇവിടെ കിടക്കുന്നു, പി സി ഇവിടെ കിടക്കുന്നു, ബി ആർ ദോ ഇവിടെ കിടക്കുന്നു, ആർ പി ഇവിടെ കിടക്കുന്നു. എവിടെയെങ്ങാണ്ടൊക്കെ കിടക്കുന്ന കുറേ സാധനങ്ങൾ എങ്ങനെയോ ഈക്വൽ ആണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ റേഷ്യോ ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം ഇത് കാണുന്ന അത്രയും എന്താ പറയുക, ഭയങ്കര പാടൊന്നുമില്ല കേട്ടോ, നമുക്ക് ഭയങ്കര എളുപ്പമാണ്, നമുക്ക് പെട്ടെന്ന് പ്രൂവ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്കറിയാവുന്നതുപോലെ നമ്മളിത് ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ ഡിവിഷൻ എന്ന് പറയുന്ന നമ്മളുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമുക്ക് തന്നിരിക്കുന്ന ആ ഫിഗറിൽ നിന്ന് നമുക്കൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ പറ്റണം. ആ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, ആ നടുക്കോടെ ഒരു വര വരുന്നത് ഓർക്കുന്നുണ്ടോ. അങ്ങനെ നടുക്കോടെ വര വരുമ്പോൾ ആ വരയും പിന്നെ നമ്മളുടെ ബേസും എന്താ പറയുക, പാരലലാണെന്ന് തെളിയിക്കും. അപ്പം പാരലലാണെങ്കിൽ എന്ത് സംഭവിക്കും, ആ അത് രണ്ട് സൈഡിനെ ഈക്വൽ റേഷ്യോയിലാണ് കട്ട് ചെയ്യുന്നതെന്ന് കിട്ടും, ഓർക്കുന്നില്ലേ. അതായിരുന്നു നമ്മുടെ കൺസെപ്റ്റ്. അപ്പം അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പം ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ട്രയാങ്കിൾ എ ബി പിന്നെയാണ്. ഓക്കെ, ട്രയാങ്കിൾ എ ബി പി ഏതാ ഈ എ ബി പി എന്ന് പറഞ്ഞാൽ, ദോ ഇതൊരു ഒരു ഒരു സൈഡ്, ഇതടുത്ത സൈഡ്, ഇതടുത്ത സൈഡ്. ഓക്കെ, ട്രയാങ്കിൾ എ ബി പിന്നെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇനി ആ ട്രയാങ്കിൾ എ ബി പിന്നെ ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം.
ഇത് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഇത് എ പി, ഇത് ബി, അതിന് നടുക്കോടെ പോയേക്കുന്നത് ആരാ നോക്കിക്കേ, ക്യൂ ആർ. ഓക്കെ, ഇത് ക്യൂ ആർ, ഇങ്ങനെയായിരിക്കുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എ പിയും ക്യു ആറും പാരലലാണെന്ന്, അല്ലേ? ഓൾറെഡി ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുണ്ട് എ പി പാരലൽ ടു ക്യു ആർ ആണെന്ന് തന്നിട്ടുണ്ട്. എ പി പാരലൽ ടു ക്യു ആർ ആണെങ്കിൽ അവരുടെ സൈഡ്സിനെ സെയിം റേഷ്യോയിലായിരിക്കും കട്ട് ചെയ്യുന്നത്, അത് നമ്മുടെ പ്രോപ്പർട്ടി. അപ്പോൾ ദേ ആർ ഇൻ ദ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ, അതുകൊണ്ട് സൈഡ്സ് എന്ന് പറയുന്നത് സെയിം റേഷ്യോയിലാണ്, സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ സൈഡിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാൽ ബി ക്യൂ ബൈ ക്യൂ എ, അല്ലേ? ബി ക്യൂ ബൈ ക്യൂ എ ഈക്വൽ ടു ഇതിൻ്റെ റേഷ്യോ ബി ആർ ബൈ ആർ പി, ബി ആർ ബൈ ആർ പി ആയിരിക്കും. ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ വൺ ആയിട്ട് അങ്ങ് വെക്കുക. ഓക്കെ, ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ വൺ. അപ്പോൾ നമുക്ക് ദേ ഇവിടെ ഒരു റിലേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്കറിയാം ബി ആർ ബൈ ആർ പി, ദേ ഈ ഒരു സൈഡ് നമുക്ക് ആ റിലേഷനിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കിട്ടേണ്ടത് ബി പിയും പി സിയും ഉള്ള ഒരു റിലേഷനാണ്, അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ബി പിയും പി സിയും കൂടെ ഉള്ള ഒരു ട്രയാങ്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? ആ, കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ലേ? ട്രയാങ്കിൾ എ ബി സി. അപ്പോൾ നമുക്ക് ആ ഒരു ട്രയാങ്കിളിനെ എടുക്കാം. കൺസിഡർ ട്രയാങ്കിൾ എ ബി സി, നമ്മളുടെ ക്വസ്റ്റ്യനിലുള്ള ട്രയാങ്കിള്. അപ്പോൾ ആ ട്രയാങ്കിളിനെ ഞാൻ ഈ സൈഡിലേക്ക് ഒന്ന് വരയ്ക്കുകയാണ്. നിങ്ങൾക്കിത് ഇങ്ങനെ കാണുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരച്ച് നോക്കാം കേട്ടോ. അപ്പോൾ താഴെ എ സി, എ സി, ഇത് ബി. ഓക്കെ, ഇനി എക്കും ബിക്കും ഇടയ്ക്ക്, അപ്പോൾ ഇവിടെ ഒരു ലൈനുണ്ട്, ഇത് ആ ഒരു ലൈൻ ഏതാ, എ സിക്ക് പാരലായിട്ടുള്ള ലൈൻ പി ക്യു ആണ് കേട്ടോ. ക്യൂ എവിടെയാണ് കിടക്കുന്നത്, എക്കും ബിക്കും ഇടയ്ക്കുള്ള പോയിന്റ് ക്യൂ, ബിക്കും സിക്കും ഇടയ്ക്കാണ് പി. ഓക്കെ, ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന ഒരു കാര്യം, എ സിയും ക്യൂ പിയും പാരലലാണ്, എ സി പാരലൽ ടു ക്യൂ പി ആണ്. അങ്ങനെയാണെങ്കിൽ ദെയർ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ, ദെയർ സൈഡ്സ് ആർ ഇൻ ദ സെയിം റേഷ്യോ, അത് നമ്മളുടെ അറിയാവുന്ന പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ബി ക്യൂ ബൈ ക്യൂ എ, ബി ക്യൂ ബൈ ക്യൂ എ ഈക്വൽ ടു ബി പി ബൈ പി സി, ബി പി ബൈ പി സി. ഓക്കെ, ഇത് നമ്മളുടെ ഇക്വേഷൻ നമ്പർ ടു. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പറിനെ നമ്പർ വണ്ണിനെയും ഇക്വേഷൻ നമ്പർ ടുവിനെയും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിക്കേ. ബി ക്യൂ ബൈ ക്യൂ എ എന്ന് പറയുന്നത് ബി ആർ ബൈ ആർ പിയോട് ഈക്വലാണ്, അല്ലെങ്കിൽ ബി ആർ ബൈ ആർ പി ബി ക്യൂ ബൈ ക്യൂ എയോട് ഈക്വലാണ്. ഈ ബി ക്യൂ ബൈ ക്യൂ എ ആരോടും ഈക്വലാണ്, ബി പി ബൈ പി സിയോടും ഈക്വലാണ്. അപ്പോൾ അതിനകത്തുനിന്ന് ഇവിടെ കോമൺ ആയിട്ടുള്ള ആളാണ് ബി ക്യൂ ബൈ ക്യൂ എ. ബി ക്യൂ ബൈ ക്യൂ എ രണ്ടുപേരോടും ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ ഇവർ മൂന്ന് പേർക്കും ഒരേ ലെങ്ത് ആണെന്നല്ലേ എൻ്റെ അർത്ഥം. അപ്പം അതിനകത്തുനിന്ന് നമുക്ക് എഴുതാൻ പറ്റും ബി പി ബൈ പി സി ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടേ, പി പി ബൈ പി സി ഈക്വൽ ടു ബി ആർ ബൈ ആർ പി. കണ്ടോ, നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം കുറച്ച് എളുപ്പമായിരുന്നു അല്ലേ, മറ്റേതിനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു ഒരു പ്രൂഫായിരുന്നു ഇത്. അപ്പോൾ ഇവിടെ നമുക്ക് ആകെ അറിയേണ്ടത് ഈ ഒരു ഫുൾ ഫിഗറിനകത്തുനിന്ന് നമുക്ക് ആ ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ഉള്ള ഒരു സംഭവം കണ്ടുപിടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ കഴിവ്, അവിടെയാണ് ഇരിക്കുന്നത്. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സെയിം സാധനമാണ് പിന്നെയും പിന്നെയും അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണിത് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനോടുകൂടി ആ ഒരു എക്സസൈസ് നമ്മൾ തീർത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എക്സസൈസിലെ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ തീർത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ അടുത്ത സെക്ഷനിലേക്കായിരിക്കും, അടുത്ത ടോപ്പിക്കിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഈ രണ്ട് പ്രോബ്ലവും നല്ലതായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്ത എന്തെങ്കിലും പോർഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാം കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിൻ്റെ ബാക്കി വീഡിയോ ആയിട്ട് ഞങ്ങൾ വേഗം വന്നേക്കാം. അപ്പം അതുവരേക്കും നന്നായി പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.